അവസാനമായി കിടക്കുന്ന മനുഷ്യന്, ഏറ്റവും ലാസ്റ്റ് വരുന്ന മനുഷ്യന്, അത് ഏറ്റവും ചെറിയ തറചയായിട്ട് അല്ല കൊടുക്കുന്ന എന്താ അറിയോ, ഈ ഭൂമി അതിന്റെ പത്തിരട്ടി, ഈ ഭൂമി അതിന്റെ പത്തിരട്ടി. അവിടെ ആ സാമ്രാജ്യത്തിലെ രാജാവാണ് അയാൾക്കുള്ളതാണ് അവിടെയുള്ളതെല്ലാം. അവിടെയുള്ള കൊട്ടാരങ്ങളും മണിമാളികകളും തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മരുവികളും കെട്ടിട സമുച്ചയങ്ങളും പ്രജകളും സ്ത്രീകളും എല്ലാം അവിടെയുള്ളത് അയാൾക്കുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും? അല്ലാഹു അഅലം. സ്വർഗത്തിലെ ഒരു മാളികയുടെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോ, അത് 30 മൈൽ ഉണ്ടായിരിക്കും. 30 മൈൽ, ഏകദേശം 40 കിലോമീറ്റർ അടുത്ത് വരും. 30 മൈൽ ഭൂമിയിലെ ഇന്നലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ വലിപ്പത്രയാ ബുർജ് ഖലീഫ, 1 കിലോമീറ്ററിന് കുറച്ച് താഴെയാണെന്നതാണ് എന്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ബുർജ് ഖലീഫയുടെ ചിലപ്പോ അതിന്റെ പകുതി മേഘത്തിന്റെ മേലെ ഉണ്ടത്. ബുർജ് ഖലീഫയുടെ ഏകദേശം കാൽ ഭാഗങ്ങൾ മേഘം വന്ന് കൂടാറുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ മേലോട്ടൊക്കെ അത് തലകറങ്ങും. പലപ്പോഴും അതിന്റെ ഏറ്റവും മുകൾ കയറി താഴേക്ക് നോക്കിയാൽ താഴെ കാണാൻ കണക്കായിരിക്കും. ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ മാളിക എന്ന് പറയുന്നത് 30 മൈൽ ഉയരമുള്ളതാണ്. സ്വർഗത്തിലെ ഒരു മരത്തണൽ അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ 100 വർഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചരിക്കണം. അത്രക്ക് വലുതാണ് സ്വർഗത്തിലെ ഒരു മരം. ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹു നൽകാൻ പോകുന്ന യാഥാർത്ഥ്യം, ആ സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ്. വളരെ ലളിതമായ ഭാഷയിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനീങ്ങളുടെ വേഷത്തെ കുറിച്ച്, രൂപത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, 60 അടി ഉയരമുണ്ടായിരിക്കും എല്ലാവർക്കും. 60 അടി എന്ന് പറയുമ്പോ ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ ഉയരം എത്ര? 8 അടി. മാക്സിമം പോയാൽ 8 അടിയുള്ള മനുഷ്യനെ തന്നെ കൊന്ത നോക്കുന്ന പോലെ നോക്കേണ്ടി വരും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉയരം 60 അടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചവനെ രാക്ഷസന്മാരെ പോലെ ഉണ്ടാവില്ലേ? ഇല്ല, അതാണ് അവിടുത്തെ സൗന്ദര്യം. ആ ഉയരം സുഖങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക്, മുഅ്മിനീങ്ങൾക്ക് താടി ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിലൂടെ താടി വെക്കണം സ്വർഗത്തിൽ പോകുമ്പോ. താടി വേണം, താടി ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ താടി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്തിട്ട് ആഴ്ചക്കാഴ്ചക്ക് പോയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കളയരുത്. പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ആ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായി നൽകുന്ന വിഭവം കബ്തുൽ ഹൂത്, മീനിന്റെ കരളാണ്. അപ്പൊ ചില ആളുകൾ പറയും, മീനോ, ഞാൻ മീൻ തിന്നലില്ലല്ലോ. അതിവിടത്തെ മീൻ, അവിടുത്തെ മീൻ വേറെ, സ്വർഗത്തിലെ മീൻ വേറെയാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് എണ്ണി തന്നിട്ടുണ്ട്, എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ എണ്ണകളെ കാണുമെന്നാണ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും അവരുടെ ഇണകളെ അവിടെയുള്ള അള്ളാഹു അവർക്ക് വേണ്ടി പടച്ചു വെച്ച ഇണകളെ കാണുന്നതാണ്. ആ ഇണകളെ കാണുമ്പോ ആദ്യത്തെ കാണുന്ന മാത്രയിൽ അവർ ആലിംഗനത്തിൽ ഏർപ്പെടുമെന്നാണ്. ആലിംഗനത്തിന്റെ ദൈർഘ്യം 60 വർഷമാണെന്ന് സ്വർഗത്തിലെല്ലാം ആസ്വദിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ മറ്റൊരു പണിയുമില്ല. ഇപ്പൊ സ്വർഗത്തിൽ നമ്മളൊരു പൂവ് കാണാൻ 1 മാസം ആ പൂവ് നോക്കി അവിടെ ഇരിക്കും ആസ്വദിച്ചിട്ട് വേറെന്താ പണി? ഇവിടെ നമുക്ക് സമയത്തിന്റെ പരിമിതികളും പരിധികളും ഉള്ളത് സ്വർഗത്തിൽ ആസ്വദിക്കാൻ മാത്രമുള്ളതാണ്, സ്വർഗത്തിൽ ആനന്ദിക്കാൻ മാത്രമുള്ളതാണ്. അത്രയും ആനന്ദ തിമിർപ്പിലുള്ള ഒരു സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാൻ നിങ്ങൾ, സ്വർഗത്തിൽ ഒരു മുഅ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, സ്വർഗവാസികൾ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറിയിപ്പ് ഉണ്ടാകുമെന്ന്. ആ അറിയിപ്പ് സ്വർഗവാസികളെല്ലാം ഒരു താഴ്വരയിൽ ഒരുമിച്ച് പോകണമെന്ന അറിയിപ്പ്. എന്നാൽ ഇന്ന് താഴ്വരയിൽ സ്വർഗവാസികളെല്ലാം വരണം. അവിടെ സ്വർഗവാസികൾ തങ്ങളുടെ മണിമാളികകളിൽ നിന്നും വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. എന്നിട്ടോ അവർ ആ താഴ്വരയിലേക്ക് യാത്രയാകും. എങ്ങനെയാണ് അവരുടെ യാത്ര? അല്ലാഹു അഅലം. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, അവിടത്തെ കുറിച്ച് വിഭാവനം ചെയ്യാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് കഴിയില്ല. വാഹനത്തിലായിരിക്കോ, പറന്നിട്ടായിരിക്കോ, നടന്നിട്ടായിരിക്കോ, എങ്ങനെയാണ്? അല്ലാഹു അഅലം. സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകും.
ആ തായ്വരയിൽ അവരവിടെ എത്തുമ്പോ സുന്ദരമായ കുറേ ഇരിപ്പിടങ്ങൾ അവിടെ കാണും. സ്വർണ പതക്കത്തിന്റെയും വെള്ളിയുടെയും കസ്തൂരിയുടെയും ഇരിപ്പിടങ്ങൾ സ്വർഗത്തിൽ അവർ കാണുമെന്നാണ്. ഓരോ വാർഡുകളുടെയും ദർജ അനുസരിച്ച് എല്ലാവരും ആ കൂട്ടത്തിൽ മൂസാ നബിയും ഈസാ നബിയും ഹാറൂൻ നബിയും നൂഹ് നബിയും ഹൂദ് നബിയും എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നാളെ നമ്മുടെ സ്വർഗത്തിലെത്താൻ, നമ്മുടെ കുടുംബത്തോടുകൂടി ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം സ്വർഗത്തിലെത്താൻ. അത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും, അയ്യോ ഭാര്യയും ഇവിടുത്തെ ഭാര്യയും മക്കളും അവിടെയോ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഈ മടുപ്പും ഈ ഉന്മേഷമില്ലായ്മയൊക്കെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. മെനി നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് അവിടെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ആഗ്രഹവും നടത്തി തരും. പക്ഷെ അവിടെ എത്തുമ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും കുടുംബത്തോടൊപ്പം. ഒന്നാലോചിച്ച് നോക്ക്, മൂസാ നബിയെ കാണുവാൻ നമ്മൾ പോകുന്ന യാത്ര, അങ്ങനെ സ്വപ്നം കാണാൻ കഴിയണം. എന്നാലാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിനെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുക. നമ്മളാലോചിച്ച് നോക്ക്, സ്വർഗത്തിൽ നമ്മൾ എത്തി, ആ സ്വർഗപ്രവേശനം കഴിഞ്ഞു, നമ്മുടെ വീടുകളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പൂന്തോട്ടങ്ങളും എല്ലാം നമ്മൾ കണ്ടു, ആസ്വദിച്ചു, നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുകയാണ്, മൂസാ നബിയെ കാണാൻ, മുഹമ്മദ് നബിയെ കാണാൻ, ആദം നബിയെ കാണാൻ, ഈസാ നബിയെ കാണാൻ, യൂസുഫ് നബിയെ കാണാൻ, യാക്കൂബ് നബിയെ കാണാൻ, ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ മഹത്തുക്കളായ മനുഷ്യരെ മുഴുവനും കാണാൻ, എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കൂടെ ഒന്നിരിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ ചരിത്രം അവരുടെ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ, എന്തൊരു ആസ്വാദ്യകരമായിരിക്കും ആ ജീവിതം.